തൊഴിൽത്തട്ടിപ്പിനെ തുടർന്ന് മ്യാൻമറിൽ മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യക്കാർ തടവിലെന്ന് വിവരം. ബാങ്കോക്കിലേക്കും ദുബായിലേക്കും ജോലി വാഗ്ദാനം ചെയ്താണ് ഇവരെ വിദേശത്തേക്ക് കൊണ്ടുപോയത്. നാട്ടിലേക്ക് പോകണമെങ്കിൽ 3 ലക്ഷം രൂപ നൽകണമെന്നാണ് തട്ടിപ്പ് കമ്പനി ഭീഷണിപ്പെടുത്തുന്നത്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഇവർ 24നോട് പറഞ്ഞു. യുവാക്കളെ കൊണ്ടുപോയ ഇടനിലക്കാരി അറസ്റ്റിലായിട്ടുണ്ട്. ബാങ്കോക്കിലും ദുബായിലും ജോലി വാഗ്ദാനം ചെയ്താണ് മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരെ തൊഴിൽ തട്ടിപ്പിനിരയാക്കിയത്. ബാങ്കോക്കിലെത്തിച്ച ഇന്ത്യക്കാരെ അവിടെ നിന്ന് മ്യാൻമറിലേക്ക് മാറ്റി. മാസങ്ങളോളം പണിയെടുത്തിട്ടും ശമ്പളം നൽകുന്നില്ലെന്നും നാട്ടിലേക്ക് പോകണമെങ്കിൽ 3 ലക്ഷം രൂപ നൽകണമെന്നും തട്ടിപ്പ് കമ്പനി ഭീഷണിപ്പെടുത്തിയെന്ന് തട്ടിപ്പിനിരയായവർ 24നോട്. അവള് നമ്മളോട് പറഞ്ഞത് സൂപ്പർ മാർക്കറ്റില് ബില്ലിംഗ് വർക്കാണ്, നല്ല സാലറി ഉണ്ട് എന്ന് പറഞ്ഞാണ് നമ്മളെ ഇങ്ങോട്ട് വിടാനായിട്ട് വിട്ടത്. അവൾ വന്നിട്ട് നമ്മളെ പൈസയും വാങ്ങിച്ചു. നമുക്കിതുവരായിട്ട് ഇവിടെ സാലറി പോലും കിട്ടിയിട്ടില്ല. ഇവിടെ വന്നപ്പോൾ ഇവിടെ സ്കാമിങ് വർക്കാണ്, ഇവിടെ ഭയങ്കര ക്രൂരതയും അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ ഇത്ര പൈസ തന്നിട്ട് നാട്ടിൽ പൊക്കോളാണ് പറയുന്നത്. 3.5 ലക്ഷം 4 ലക്ഷം രൂപയാണ് അവർ പറയുന്നത്. മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരെ ഓൺലൈൻ തട്ടിപ്പിന് നിർബന്ധിക്കുന്നതായി തടവിലുള്ളവരുടെ വീട്ടുകാർ 24നോട്. കൊച്ചിനെ അവിടെ പിടിച്ചിട്ട് എങ്ങനെയാണ് കൊച്ചിനെ കൊണ്ട് ഓൺലൈൻ തട്ടിപ്പാണ് ചെയ്യിപ്പിക്കണത്. അവർ തോക്കുധാരികളൊക്കെ ഉണ്ട്. കൊച്ചുകളെ കൊണ്ട് അത് ചെയ്തില്ലെങ്കിൽ ഒരു ഭീഷണിപ്പെടുത്തി ചെയ്യിപ്പിക്കണേണ്. മലയാളി യുവാക്കളെ തട്ടിപ്പിനിരയാക്കിയ യുവതിയെ കൊച്ചി സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരെ വിശദമായി ചോദ്യം ചെയ്യാനാണ് തീരുമാനം. മ്യാൻമറിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ തിരികെ എത്തിക്കണമെന്നാവശ്യപ്പെട്ട് കൊടിക്കുന്നിൽ സുരേഷ് എം പി വിദേശകാര്യ മന്ത്രാലയത്തിന് കത്ത് നൽകി. വിഷയത്തിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നടപടികൾ ആരംഭിച്ചതായാണ് വിവരം. 24 കൊച്ചി തിരുവനന്തപുരം.